നമ്മൾ മറ്റൊരു മണി ഏണിംഗ് സൈറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ജെനുവിനായി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത്, അതായത് സർവേകൾ അറ്റൻഡ് ചെയ്ത്, സൈനപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഗെയിംസൊക്കെ കളിച്ചോ പണം നേടാവുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഡോളർ ഹ്യൂജ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് എളുപ്പത്തിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. തുടക്കത്തിൽ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നമ്മൾ ഒരു രൂപ പോലും ഈ ഒരു വെബ്സൈറ്റിൽ ജോലി ചെയ്യാനായി ചിലവാക്കേണ്ടതില്ല. ഇനി കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പേയ്പാൽ, സ്ക്രിൽ, ബാങ്ക് ട്രാൻസ്ഫർ, പേടിഎം, ആമസോൺ ഗിഫ്റ്റ് കാർഡ്, ഇതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ്, അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് തരം ടാസ്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ പോൾ, ഓൺലൈൻ സർവേ, ഇൻസ്റ്റാൾ ആപ്സ്, കംപ്ലീറ്റ് ടാസ്ക്, വാച്ച് ആഡ്സ്, വാച്ച് വീഡിയോസ്, ഇത്തരം ചെറിയ ചെറിയ ടാസ്കുകളാണ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ചെയ്യാനുള്ളത്. സോ നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകളെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ട്രസ്റ്റ് പൈലറ്റിൽ ഒരുപാട് റിവ്യൂസ് ഈ ഒരു വെബ്സൈറ്റിനുണ്ട്. സോ തീർച്ചയായിട്ടും ഇതൊരു ജെനുവിൻ വെബ്സൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ ടാസ്കുകളൊക്കെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ മുകളിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു രജിസ്ട്രേഷൻ പേജ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് VPN യൂസ് ചെയ്യാൻ പാടില്ല, അതേപോലെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല, ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് പാടില്ല, യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അതുപോലെ ഡോളർ ഹ്യൂജിൻ്റെ റൂൾസ് എല്ലാം പാലിക്കണം എന്നൊക്കെ. ഇനി റൈറ്റ് സൈഡിൽ ഒരു ചാറ്റ് ബോക്സ് നിങ്ങൾ കണ്ടില്ലേ, ഡോളർ ഹ്യൂജ് ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, സോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര്, ഒരു യൂസർ നെയിം, അതുപോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം, ഇമെയിൽ ID കൊടുക്കണം, എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് ഈ ഒരു വെബ്സൈറ്റ് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ സെക്യൂരിറ്റി കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ ടിക് ബോക്സ് എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് ആ കോഡ് കോപ്പി ചെയ്ത് ഈ കാണുന്ന സ്ഥലത്ത്, ഈ സ്പേസിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. സോ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു വെബ്സൈറ്റിലുള്ള ടാസ്കുകളൊന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ ഏൺ പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ ഡെയിലി സർവേസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാം. ഡെയിലി സർവേസിൽ ഒരുപാട് സർവേകൾ അവൈലബിൾ ആണ്. അതായത് ഡെയിലി നിങ്ങൾക്ക് ഒരുപാട് സർവേകൾ ഈ ഒരു ഓപ്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ സർവേകളുടെയും താഴെ ആ ഒരു സർവേ ചെയ്താൽ, കംപ്ലീറ്റ് ചെയ്താൽ ലഭിക്കാൻ പോകുന്ന എമൗണ്ടും പിന്നെ അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോള് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സർവേസ് അവൈലബിൾ ആണ്. കണ്ടോ, ഒരുപാട് സർവേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എലിജിബിൾ ആയിട്ടുള്ള സർവീസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പണം നേടാവുന്നതുമാണ്. ഇനി മുകളിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഏൺ പോയിൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓഫർ വാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അതിനുള്ളിൽ തന്നെ ഒരുപാട്, ചിലപ്പോൾ സർവേകളാവാം അല്ലെങ്കിൽ വീഡിയോസ് ആവാം, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ആഡ്സെൻസ് മീഡിയ എടുക്കുകയാണെങ്കിൽ അതിന് താഴെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം, സർവേകൾ കാണാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ ആഡ് ക്ലിക്ക് വാൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് സർവേസ് കാണാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം തന്നെ ക്വാളിറ്റി സർവേ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സർവീസൊക്കെ ഓപ്പണായി കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളിതിലത്തെ ഓരോ ഓപ്ഷൻസും എടുത്ത് നോക്കി അതിൽ പറയുന്ന ടാസ്കൊക്കെ ചെയ്ത് നമുക്ക് പോയിൻറ്റ്സ് നേടാവുന്നതാണ്. ഇനി ഞാൻ വിഡ്രോവലിൻ്റെ കാര്യം കൂടി കാണിച്ചു തരാം. അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ താഴെ നിങ്ങൾക്ക്
വിഡ്രോ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ പറയുന്നതനുസരിച്ച് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൂഫ്, ഡോക്യുമെൻ്റ് പ്രൂഫ് അയച്ചു കൊടുക്കണം. അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്നതും അതുപോലെ അഡ്രസ്സൊക്കെ കറക്റ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അവർ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക്, അതായത് $hugehelp@gmail.com ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ അയച്ചു കൊടുക്കണം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും മാച്ച് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, താഴേക്ക് വന്നാൽ ഓരോ ഓപ്ഷൻസും അതിന് വേണ്ട മിനിമം പേ ഔട്ട് എമൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആമസോൺ ഗിഫ്റ്റ് കാർഡ്സ് ആണെങ്കിൽ $5 മിനിമം പേ ഔട്ട്. ഇതുപോലെ ബാങ്ക് ട്രാൻസ്ഫർ $5 തന്നെയാണ്. ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡിന് $8 മിനിമം പേ ഔട്ട് എമൗണ്ട് വരുന്നത്. പിന്നെ $50 ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. Paytm ആണെങ്കിൽ $10. UPI ആണെങ്കിൽ വെറും $3 ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് വിഡ്രോവലിനെ സംബന്ധിച്ചുള്ളത്. ഇനി നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് പോവുക. സോ അവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണും. അതിൻ്റെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ അവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് IFSC, UPI അഡ്രസ്, സോ ഇതെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഇതുപോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള മണി ഏണിംഗ് വെബ്സൈറ്റുകളെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടിൽ ദെൻ ബൈ. ഇത്തരം മണി ഏണിംഗ് സംബന്ധിച്ചുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ഫ്രീ ഇന്റേൺഷിപ്പായ യുവ ആത്മനിർഭർ പ്രൊജക്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രീ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 100,000 കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IPSR ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സമ്പാദിക്കാനുമുള്ളൊരു ഓഫർ ഈ ഒരു ഇന്റേൺഷിപ്പിൽ അടങ്ങിയിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്നും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡൻസ് നേടാം. യാൻ പ്രോജക്റ്റ് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ആൻഡ് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ ഒരു രൂപ പോലും ഈ ഒരു ഇന്റേൺഷിപ്പിനായി ചെലവാക്കണ്ട. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമാകാനായി ഇവിടെ കാണുന്ന അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകൂ. ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.